ഭരണഘടനയെ ആക്രമിക്കുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഭരണഘടനയെ ഒരു ഗവൺമെന്റ് ആക്രമിച്ച, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഭരണഘടനയെ രക്ഷിക്കാനുള്ള വല്ല സംവിധാനവും ഭരണഘടന മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഉണ്ട്. അതാണ് സുപ്രീം കോടതി. ഭരണഘടനയുടെ സംരക്ഷണം, കസ്റ്റോഡിയൻ സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയെ ആക്രമിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അതിന് എത്ര ഉദാഹരണങ്ങൾ പറയണം? ഇപ്പൊ തെരഞ്ഞെടുപ്പാണല്ലോ നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം. നിഷ്പക്ഷമാകാമെന്ന് തെളിയിച്ച ഒരു പാലക്കാടുകാരനാണ് ആദ്യം. ആരാത്? ടി എൻ കൃഷ്ണൻ, ടി എൻ ശേഷൻ. ടി എൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വലിയൊരു വൈദ്യൻ വിദഗ്ധനാണ്. അറിയാതെ എന്റെ നാവിൽ നാപ്പേര് ജാലി വന്നാണ്. മലയാളിയാണ് അദ്ദേഹം. ടി എൻ ശേഷൻ. അതിനുശേഷം ശേഷനെപ്പോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ അധികമാരും തയ്യാറായിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റും നിശ്ചയിക്കാനുള്ള സമിതി, ആ സമിതി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ, പ്രതിപക്ഷ നേതാവ് അതിലംഗം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അതിലെ മറ്റൊരംഗം, അങ്ങനെ മൂന്ന് പേർ. പ്രധാനമന്ത്രി ആരാണെങ്കിലും പ്രധാനമന്ത്രിയുടെ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി വന്ന് പഠിച്ച് പരിശോധിച്ച് ഒരാളിന്റെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത് അംഗീകരിക്കും. എപ്പോഴാണ് എന്തെങ്കിലും ചർച്ച വരിക? അങ്ങനെ നിയോഗിക്കപ്പെടുന്നാൽ നിഷ്പക്ഷനല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പ്രാപ്തിയില്ല എന്നെല്ലാം ഗൌരവതരമായ പരാതിയുള്ള ഒരു സീനിയർ IAS ഓഫീസറാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു വരും. അപ്പോഴവിടെ ചർച്ച ഉണ്ടാവും. ഇത് സുപ്രീം കോടതി സംബന്ധിച്ച അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ത് ചെയ്തു നരേന്ദ്രമോദി? പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരികയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെയും ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും തീരുമാനിക്കാനുള്ള സമിതിയിൽ പ്രധാനമന്ത്രി അധ്യക്ഷൻ, ക്യാബിനറ്റിന്റെ ഒരു പ്രതിനിധി, പ്രതിപക്ഷ നേതാവ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഈ സമിതിയിൽ ഉണ്ടാവണമെന്ന സുപ്രീം കോടതിയുടെ തീരുമാനം, സുപ്രീം കോടതിയുടെ തീരുമാനം എന്താ? അതിന് അപ്പീലുണ്ടോ? യുണൈറ്റഡ് നേഷൻസിൽ പോകാൻ പറ്റുമോ? ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകാൻ പറ്റുമോ? സുപ്രീം കോടതിയുടെ തീരുമാനം മാറ്റാൻ പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയാണ് അവസാന വാക്ക്. പക്ഷെ നരേന്ദ്രമോദിക്കല്ല. നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടേതാണ് അവസാന വാക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ അവഹേളിച്ചില്ലേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി? അതല്ലേ നമ്മുടെ അനുഭവം? ഇതാദ്യമായിട്ടാണോ ഇങ്ങനെ ഒറ്റ സംഭവം മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്?